Yo, what's up, gamers? Welcome back again, guys. നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പുതിയൊരു കിഡ് കാച്ച് ഗെയിമുമായിട്ട്. ഈ ഗെയിമിന്റെ പേരാണ് ആൻസസ്റ്റർ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഒഡീസി. സോ ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുരങ്ങന്മാരുടെ ജീവിതത്തിൽ നിന്ന് നേരെ ഹ്യൂമൻസിലേക്ക് നമ്മളെ കൺവെർട്ട് ചെയ്യാൻ പോകണ ഈസ്, അതായത് നമ്മളെ പരിണാമം ചെയ്യാൻ പോകണ ഈസ്, അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചിമ്പാൻസി ആയിട്ടാണ് ഗൈസ്. അതായത് കണ്ടോ, എഴുതി കാണിച്ചിരുന്ന ആൻസസ്റ്റർ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഒഡീസി ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഗെയിമിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഭയാനകമായ ഏതോ ഒരു ആമസോൺ വനാന്തരത്തിനകത്താണ് ഗൈസ് ഇപ്പോൾ ഉള്ളത്. ആഫ്രിക്കയിലെ ആമസോൺ അല്ല. സോ ഇപ്പൊ നമ്മൾ ഒരു കുട്ടി കുരങ്ങനായിട്ടാണ് കളിക്കുന്നത്. ഈ ഗ്രാഫിക്സ് നോക്കണ്ട കേട്ടോ, ഇത് ഇങ്ങനെ കുറച്ചും കൂടി കഴിയാൻ നേരത്ത് കുറച്ച് ഇമ്പ്രൂവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഗെയിമിന്റെ ഗ്രാഫിക്സ് ഇങ്ങനെയാണ് ഇപ്പൊ. ഇവന് മറ്റേ മുകളിൽ നാട വന്ന് വീണിട്ടേ ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ എങ്ങോട്ടാ പോവേണ്ടേ? ഓ അതാ ഇവിടെ എന്തോ സാധനം. ഹൈഡ്. നമ്മളൊരു പാറക്കെട്ടി പോയി ഒളിച്ചു കൈ. ആ സീൻ കണ്ടപ്പോഴേ എനിക്ക് ഇന്ത്യൻ ടൂരെ മറ്റേ ഇന്ത്യൻ താത്ത കുത്താൻ നേരത്തെ ഇങ്ങനെ കയറിപ്പോകും. അതോർമ്മ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ താണ്ട ഗെയിമിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്ന കുരങ്ങൻ കേട്ടോ. ഈ കുരങ്ങനായിരിക്കും മിക്കവാറും നമ്മളെ മനുഷ്യനായി മാറുന്നത്. സോ അപ്പൊ നമ്മൾ താണ്ടെ ടോട്ടലായിട്ട് ഇതങ്ങോട്ട് കളിച്ചുടങ്ങാൻ പോവാണ്. അപ്പൊ ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് ഒരു കാട്ടിലാണ് ഗൈസ്. ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. സോ എനിക്ക് തോന്നുന്നത് ഈ ഒബ്ജക്റ്റ് എന്ന് പറയാൻ നമ്മൾ ആ കുട്ടിക്കുരങ്ങനില്ലേ, ആ കുരങ്ങനെ നമ്മൾ പോയി രക്ഷിക്കണം. ഞാൻ നേരത്തെ ഇത് കളിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് മനസ്സിലായത് ആ കുരങ്ങനെ നമ്മൾ ഇനി കണ്ടുപിടിച്ചിട്ട് പോയി രക്ഷിക്കണം ഗൈസ്. അതാണ് സംഭവം. സോ നമ്മുടെ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയി കാണണം. ഇതാണെന്ന് തോന്നുന്നില്ലേ മെയിൻ ഒബ്ജക്റ്റ് ആ കാണുന്നത്. ആൻഡ് ഇതിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഈ സാധനം കഴിച്ചോണ്ടല്ലോ, ഈ ഇല കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോണില്ലേ ഗൈസ്, ബോണ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഇല കഴിക്കണം. നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാം ആദ്യമേ. നമ്മൾ ഏത് സാധനം പുതിയത് കണ്ടാലും അത് ആദ്യമേ ഇൻസ്പെക്ട് ഒക്കെ ചെയ്യണം കേട്ടോ. അതിനെ കുറിച്ച് പഠിക്കണം. ചുമ്മാ പറക്കി തിന്നാൻ പാടില്ല. ഇനി നമുക്കത് തിന്നാൻ പറ്റും. തിന്നെ തിന്നെ തിന്നെ, മുണുങ്ങ് മുണുങ്ങ്. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞ. തിന്നെ കണ്ട, അത് തിന്നപ്പോ കണ്ട താഴെ ഒരു എല്ലിന്റെ പടം കാണുന്നുണ്ട. സോ ഇനി നമ്മൾ താഴെ വീണ് കഴിഞ്ഞാലേ പ്രശ്നമില്ലേ ഗൈസ്. അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ തിന്നു കണ്ടു കഴിഞ്ഞാൽ ഈ മണ്ടന്മാർ വന്ന് തിന്നും, അതാണ് വേറെ പ്രശ്നം. തിന്നെ തിന്നെ തട, തിന്നടാ തിന്നടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് പോകണം കേട്ടോ. മറ്റേ കുരങ്ങനെ കണ്ടുപിടിക്കാനും പോവണേ ഗൈസ്. ഇതിൽ നിന്ന് തുടങ്ങി സ്റ്റോൺ ഏജ് ആവണം. മനസ്സിലായില്ലേ, നമ്മൾ മനുഷ്യന്മാർ എങ്ങനെയാണോ വന്നത് അതേപോലെയാണ് നമ്മൾ കളിക്കേണ്ടത്. കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു, ബാക്കി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരണം കേട്ടോ. ഇത് ഇവിടെ എന്തോ ഒരു സാധനം കണ്ടോ, ഇത് ആദ്യമേ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ടൂള് അൺലോക്ക് ആവും. പിന്നെ ഈ ടൂളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പഠിക്കണം. ഗൈസ്, നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കുറേ പേരൊക്കെ ഈ ഗെയിമിൽ കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കളിച്ചു തുടങ്ങിയത് കേട്ടോ. ഇത് കുരങ്ങന്മാരെ വിളിയടാ, നീയൊക്കെ മിണ്ടാരിയടാ ഒന്ന്. നമുക്ക് ഓടാൻ പറ്റും, എങ്ങനെ ഏതോ ഒരു സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ഓടാൻ പറ്റുമായിരുന്നു. മരത്തിലൊക്കെ ചാടി പിടിക്കാൻ പറ്റും കേട്ടോ. അയ്യോ, അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ആദ്യമേ ഇൻസ്പെക്ട് ചെയ്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് നോക്കണം. അവിടെ എന്തോ ഒരു സാധനം, അതാണെന്ന് തോന്നുന്നു നമ്മുടെ ക്യാമ്പ്. ആ ഒരു ഇലയുടെ പുറം കാണുന്നുണ്ടോ. ഇവ ഇതാ ഇപ്പം ഈ നോർമലായിട്ടാണ് എണീക്കുന്നത് കേട്ടോ. ഇത് ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവ വലുതായിട്ട് എണീക്കും. അയ്യോ, ആ ഇല നിന്നുകൊണ്ട് പ്രശ്നം വന്നില്ല. അല്ലെങ്കിൽ ഇപ്പം കാലുടിഞ്ഞു. മിസ്റ്റർ കുട്ടിക്കുരങ്ങൻ വേറെ അറിയൂ. ആ അതിൻ്റെ അടുത്തെത്തി എന്ന് തോന്നുന്നത്. ആ ഇതിൻ്റെ അകത്താണ്. ഊ, നമ്മളെത്തി ഗൈസ്. എന്താടാ ഇങ്ങനെ കിടന്ന് കാറുന്നത്? ആ കുരങ്ങൻ കയറിയില്ലേ, കുട്ടി കുരങ്ങൻ, അവൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഓ എത്തി, ഇറങ്ങി വന്ന്. നമ്മൾ അവൻ്റെ ടീമാണെന്ന് മനസ്സിലായി കേട്ടോ. സോ നമ്മുടെ ബേക്കിൽ ഇപ്പോൾ ഒരു ഒരണ്ണാനും കൂടെ കയറിയിട്ടുണ്ട്. എനിക്ക് എന്നെ ഒറ്റയ്ക്ക് തന്നെ നടക്കാൻ വയ്യ. അങ്ങോട്ട് ഇനി പോകണം കേട്ടോ, തിരിച്ച് നമ്മുടെ ക്ലാനിലോട്ട് തിരിച്ചു പോകണം. സോ അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾ വന്ന വഴി തിരിച്ചു വിട്ടാൽ മതി. ഇതുവഴി അങ്ങോട്ടേക്ക് അല്ലേ വന്നത്? എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. ആ മറ്റേ ഇൻസ്പെക്ട് ചെയ്താൽ മതിയല്ലോ. ദേ അവിടെയാണ് നമ്മുടെ ക്ലാൻ. ദേ ആ കാണുന്നത്, അങ്ങോട്ടാണ് പോവേണ്ടത്. ആ ഈ മരം കയറി മതിയല്ലേ, മരം കയറി കയറ. കുരങ്ങനായതുകൊണ്ട് മരമൊക്കെ കയറാം ഗൈസ്. ജാതി ഗൈസ്. അപ്പൊ ഈ ഒരു വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന 1000 എല്ലാവരും ഒന്ന് അടിച്ച് കംപ്ലീറ്റ് ചെയ്തേക്കണേ. അതിന്റെ നമ്മുടെ പാൽ വേൾഡ് പോലെ തന്നെ കുറെ കിടിലം ഗെയിമുകൾ നമ്മൾ ഇനി ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് ചാടാൻ പറ്റുമോ അങ്ങോട്ട്? യെസ്, ലെറ്റ്സ് ഗോ. ഞാൻ കുരങ്ങനേടാ. എണീറ്റപ്പോ നമ്മൾ തിരിച്ച് ക്ലാനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഇവിടെ എത്തിയിട്ട് എന്താ പരിപാടി? നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന ഗൈസ്.
ചടിക്കള്ളിക്കട്ട കൊച്ചു രമ, കോടിക്കള്ളിക്കട്ട കൊച്ചു രമ. അതാണെന്ന് തോന്നുന്നു ചേട്ടാ മമ്മിയോ. എന്താ എന്താ പ്രശ്നം? ആരാ? എന്താ എന്താ എന്താ? മാറിപ്പോടാ, അവിടെ നിന്ന് മാറിപ്പോടാ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നാർന്നു നിന്നെ മാറ്റം പിടിച്ച മാറിപ്പോടാ. അട്ടങ്ങിയിരിക്കുന്നൊക്കെ. ഇപ്പൊ എന്താ സംഭവിച്ചത് അവിടെ? അവിടെ എന്തോ എന്തോ പരിപാടി നടന്ന്, എന്താണെന്നൊരു പിടുത്തമല്ല. ഓക്കെ, നമുക്ക് ഈ കല്ലെടുത്തല്ലേ, ഈ കല്ല് ഇനി ഇൻസ്പെക്ട് ചെയ്യണം. കൈസ് ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, നമ്മൾ ന്യൂ ടൂള് ഡിസ്കവർ ചെയ്ത് കൈസ്, ഗ്രനൈറ്റ്. സോ ന്യൂ ടൂളാണ് നമ്മൾ ഡിസ്കവർ ചെയ്തേക്കുന്നത്. ആ കല്ല് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇന്നെ പിന്നീട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഉറങ്ങാനുള്ള സാധനം എങ്ങനെ ഞാൻ ഉണ്ടാക്കും? ഓക്കെ, ഈ ഉറങ്ങാനുള്ള ഐറ്റം എങ്ങനെ ഉണ്ടാക്കുമെന്നും കൂടെ പറഞ്ഞോ. എടാ, ഇപ്പം നമ്മൾ നല്ലോണം എണീച്ചു. എന്താ നോക്ക്, ഇവനെന്താ പ്രശ്നം? ഇവനെന്താ പ്രശ്നം? ഹലോ ഡിയർ, അവിടെ എന്തോ ഒരു സാധനം കാണുന്നു. ഇതെന്താ? ഇതിപ്പം നമുക്ക് നോക്കത്തില്ല. ആ എന്തോ ഒരു ഐറ്റമാണ്, പക്ഷെ അത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓ, ഇവർക്ക് പേരൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ എനിക്ക്? ആ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇത് ഫീമെയിലാണ്. അതെ അതെ അതെ, ഫീമെയിലാണിത്. ചൊറിഞ്ഞു കൊടുക്കുവാണ്. എന്താ ചെയ്യുന്നേ? അയ്യേ, പേൻ തിന്നവേ. എടാ, വൃത്തിയായിട്ട് തന്നെ എണീടാ. ബോണ്ടാവുകയാണോ? അയ്യേ, അത് വേണ്ട, അത് വേണ്ട, ആ പരിപാടി വേണ്ട. അയ്യേ, ഞാനിപ്പോഴത് വായിച്ചു നോക്കിയേ. ചീ ചീ ചീ, വൃത്തികെട്ടവൻ. ഓക്കെ ഓക്കെ, നമുക്കിപ്പം പറഞ്ഞേക്കുന്ന ജോലി ചെയ്യാം. വൃത്തിയായിട്ടൊന്നും കാണിക്കണ്ട. ബിൽഡ് എ സ്ലീപ് സ്പോട്ട്. ആ അതെങ്ങനെയാ ബിൽഡ് ചെയ്യുന്നേ? ഐ വണ്ടർ ഗൈസ്, അതെങ്ങനെയാ? ഇവിടെ കമ്പുണ്ട് കേട്ടോ, ഈ കമ്പ് എടുക്കാൻ പറ്റൂലേ? ഗ്രാബ്. ഓക്കെ, നമുക്കിനി ഇൻസ്പെക്ട് ചെയ്യണം ഈ കമ്പ് എടുത്തിട്ട്. നോക്കട്ടെ. ഓക്കെ, ആ സ്റ്റിക്ക് നമ്മളിപ്പോൾ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ന്യൂ ടൂള് കിട്ടുമായിരിക്കും അല്ലേ? യെസ്, ന്യൂ ടൂൾ ഡിസ്കവർ. വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, ഇതൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇനി നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചുമ്മാ കിടന്നും കുറഞ്ഞാൽ മതി എന്ന് ഒന്ന്. ഓക്കെ, വെയിറ്റ്. അപ്പം ഞാൻ ഇവിടെ കിടന്നുറങ്ങട്ടെ, ഈ ഇലയിൽ കിടന്നുറങ്ങാം നമുക്ക്. അതെ അതെ, ഇവിടെ കിടന്നുറങ്ങാം. ഓ, അത് തന്നെയായിരുന്നു അല്ലേ? അതായിരുന്നു ദേ സ്ലീപ്പ് ഡ്രോപ്പ് ചൈൽഡ്. ഓക്കെ, ഇനി നമുക്ക് കിടന്നുറങ്ങാം. എവല്യൂഷൻ ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തന്നെ? വെയിറ്റ്, എവല്യൂഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അൺലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഹോൾഡ് ക്ലാൻ മെമ്പേഴ്സ് ആൻഡ്. ഓ, നമ്മൾ ആൾക്കാരടുത്ത് വന്നിട്ട്, അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരടുത്ത് വന്നിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. ന്യൂ സ്കില്ലാണ് കേട്ടോ അത്. ഇതൊരു സ്കില്ല്, ഇത് വലിയൊരു സ്കിൽ ട്രീയാ എൻ്റെ പൊന്നെ. ഐസ്, അതൊരു വലിയ സ്കിൽ ട്രീയാ. നമുക്കിപ്പോൾ ഒബ്ജക്റ്റ് എന്തോന്നാണ്? സ്ലീപ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനല്ലേ? അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. ഓക്കെ, സ്ലീപ്. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ കഴിക്കണം ഗൈസ്. ഇനി ഫുഡ് കഴിക്കാനൊക്കെ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇതാ ഇവിടെ ഇവിടെ ഫുഡിൻ്റെ ഉണ്ട് കേട്ടോ. ഗ്രാബ്. ഓക്കെ, ഇതിനി ഇൻസ്പെക്ട് ചെയ്യണം. നമ്മൾ ഒരു സാധനം കഴിക്കുന്നതിന് മുമ്പേ ആദ്യമേ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. ഫുഡാണെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ കേട്ടോ. ഫുഡാണെങ്കിൽ നമുക്ക് കഴിക്കാം, അപ്പം വിശപ്പ് മാറും. ഓക്കെ, ഫുഡ് തന്നെ, ഫുഡ് തന്നെ. അപ്പോൾ അത് കഴിക്കാം. ഇനി ഞാൻ കഴിക്കുമ്പോൾ ഈ പ്രാന്തന്മാർ വേണം മൊത്തം തീർക്കല്ലേടാ. എനിക്ക് കൂടെ താടാ, താടാ, സ്റ്റാൻഡ് ചെയ്യാനല്ല, പറിക്കടാ. എന്താ മണ്ട പറിക്കടാ. ക്രാബ്, ഫുഡ് തിന്നട്ടെ ഗൈസ്. ഇമാർ മൊത്തം തീർത്ത് പ്രാന്തന്മാർ. എൻ്റെ ഫുഡ് ഈറ്റ് ഈറ്റ് ഈറ്റ്. മൊത്തം തിന്നെ, മൊത്തം തിന്നെ. നീയാണ് തിന്നേണ്ടത്, അവന്മാരെ കൊണ്ട് തീറ്റിക്കണ്ട. ഫുഡ് കംപ്ലീറ്റ് ആകണം ഗൈസ്, അല്ലെങ്കിൽ ഇല്ലാണ്ട നീവൻ പെരുവയറിനാണ് കിടന്ന് അവസാനം നിലവിളിക്കും. എടാ, മൊത്തം തീർത്താടാ നീയൊക്കെ സാമദ്രോഹിയാണ് ഗൈസ്. അവന്മാർ ഫുഡ് മൊത്തം തീർത്ത് ഗൈസ്. ഇവിടുത്തെ നമ്മളിനി വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കണ്ടുപിടിക്കണം. തൊട്ടാപ്പി പൈലുകൾ. സോ ഇനി നമുക്ക് ഫുഡ് കണ്ടുപിടിക്കണം ഗൈസ്. ഫുഡ് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കണം. നമ്മുടെ നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്തോന്നാണ്? എടാ, വീണ്ടും അത് തന്നെ പറയുന്നു. ഓ, വീണ്ടും ആ സെയിം സാധനം തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഇൻസ്പെക്ട് ചെയ്യട്ടെ. ഇത് വെച്ചിട്ടാണ് ഇനി ബെഡ് ഉണ്ടാക്കേണ്ടത്. ഓ യാ, ഐ തിങ്ക് ഇത് ഇതാണ്, ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഇതില് ആർബി ഓ, അത് പൊട്ടിപ്പോയി. ഓ, അത് അങ്ങനെയാ നമ്മള്
കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ ആ സാധനം, എന്നാലേ അത് വർക്കാവുള്ളൂ. ഓക്കെ, വെഡിനുള്ള കറക്റ്റായിട്ട് ഞാൻ ചെയ്യണം. ഓക്കെ കിട്ടി. ഇതെന്താ സംഭവം? ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ. എന്താ ഐറ്റം? ഓ, ടൂള് കിട്ടി. നോക്ക്, ടൂളായി. ഓക്കെ, സ്വിച്ച് ചെയ്ത് ഹാൻഡ് സ്വിച്ച് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ. ഈ ബെഡ് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ഏതാണ് ഞാൻ അറിയേണ്ടത്? ബിൽഡ് സ്ലീപ്പ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. നമ്മളിപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കുന്നു. നോക്ക്, വെള്ളം കുടിക്കുന്നു. ഓക്കെ, എടാ ഈ സ്ലീപ്പ് സ്പോട്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ക്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നോക്കട്ടെ. ക്ലാനിനെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? അല്ലേ, ഓക്കെ, ക്ലാനിനെ വിളിച്ചിട്ടാണോ ഉണ്ടാക്കുന്നത്? എല്ലാവരും ഇവിടെ 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 വാ. എല്ലാം ഇവിടെ വന്ന് വാ 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 ഇവിടെ വാ. ഓ, എനിക്ക് അവന്മാരെ കൊണ്ട് ജയിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഈ തണുപ്പിനുള്ള ഇല ഏതാ കഴിക്കേണ്ടത്? ഐ വണ്ടർ. ഓ, പിടിച്ചോ. ഓ, തേങ്ങ കൊല. കാലൊടിഞ്ഞില്ല. നമ്മൾ മറ്റേല സാധനം നിന്നുകൊണ്ട് കാലൊടിഞ്ഞില്ല. അല്ല, ഇപ്പൊ ചത്തന്. എവിടാ മറ്റേല ചെടി പോണ്ട്? അത് പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു മരത്തിൻ്റെ മേലെ കൂടെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എടാ, ഈ ബെഡ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇപ്പോഴും എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടാ. നിങ്ങളത് കമൻറ്റിൽ പറയണേ ഗൈസ്, അത് ബെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടാ. ഞാനിപ്പോൾ വേറെ എങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇത് ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഇൻസ്പെക്ട് ചെയ്യട്ടെ. എന്താ സാധനം? ഫുഡാണെന്ന് തോന്നുന്നു. ഫുഡായിട്ടുവാ. ഓക്കെ, ഒരു വലിയ എന്തോ ഫുഡാ. ഞാനേ അവിടെ ഉള്ള കുരങ്ങന്മാരെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. എനിക്കറിയത്തില്ല ഗൈസ് ഇത് എങ്ങനെയാ. അത് എൻ്റെ പൊന്നേ, ഒരു വിളിത്തമല്ല കേട്ടാ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതിൻ്റെ മേളൊന്ന് അങ്ങോട്ട് ചാടാൻ പറ്റുമോ? ഓക്കെ കിട്ടി. ഓ, പിസ്ക ഐസ്. ബെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അറിയാവുന്നവരൊന്ന് പറയണേ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഇതുവരെ ബെഡ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എങ്ങോട്ടൊക്കെ പോവുകയാണ്, എനിക്കൊരു ഒരു ഐഡിയ ഇല്ല ഈ ഗെയിമിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ പഠിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും പയ്യെ പയ്യെ പഠിയൂ. പാമ്പ് പോകുന്നുണ്ടോ? അതെ അതെ അതെ, പാമ്പ് ഗൈസ്. മലപ്പാമ്പ്. ഇല്ല, അതിൻ്റെ മുകളിൽ കയറി നോക്കാം. അവൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ കൊല്ലും. അയ്യോ. ഓക്കെ ഓക്കെ, മറ്റേ സാധനം തിന്നുകൊണ്ട് കുഴപ്പം വന്നില്ല. അല്ലെ, ഇപ്പൊ പടി കിട്ടിയട. കറ കറ, പാമ്പ് പിടിക്കൂടാ. ഏ, ലവ, എവിടെടാ പാമ്പ്? എവിടെയായിരുന്നു? ദേ പോന്നു, ദേ പോന്നു. അയ്യോ, എന്ത് വലിപ്പോ സാധനം! എന്റെ അമ്മ, ദേ പോകുന്നുണ്ടോ? ദേ പോകുന്നുണ്ടോ സാധനം? ഗൈസ്, നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ? ആൻഡ് നിങ്ങൾ ഇതിന് മുന്നേ ഈ ഗെയിം വീഡിയോസോ അല്ലെങ്കിൽ ഗെയിമോ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക എങ്ങനെയാണ് ഓരോന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിയൊക്കെ. സോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് ചെയ്യാം. ഓ, ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലേ? ആ, ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ആൻഡ് എനിക്ക് ഇതിൻ്റെ ക്രാഫ്റ്റിങ്ങൊന്നും എനിക്ക് കറക്റ്റ് അറിയാൻ മേല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദാ ഇപ്പോഴും എനിക്ക് ബെഡ് സ്ലീപ്പിംഗ് സ്പോട്ട് ഉണ്ടാക്കാനായിട്ടാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല അതിൻ്റെ ക്രാഫ്റ്റിങ് എങ്ങനെയാണെന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഹെൽപ്പായിരിക്കും. സോ എന്തായാലും നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ, ആൻഡ് ഐ ലവ് യു. സീ യു നെക്സ്റ്റ് വീഡിയോ. How heavy is that? Light work and the pace on the track. On my face in the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack. Couple man slid around like the hate in the gaff. Please stop talking that trash, cause the